അസുന്ദരമെന്ന് നാം വിളിച്ചതിനെയെല്ലാം സുന്ദരമാക്കിയ സുൽത്താൻ വിട പറഞ്ഞിട്ട് 23 വർഷം തികയുന്നു. ആ പഴയ ചാരുകസേരയും മാങ്കോസ്റ്റിൻ വൃക്ഷവും സൈഖാളിൻ്റെ അനശ്വരഗാനങ്ങളടങ്ങിയ പാട്ടുപെട്ടിയുമെല്ലാം 2 പതിറ്റാണ്ടിനിപ്പുറവും മലയാളികൾക്ക് എങ്ങനെ മറക്കാനാകും? പരാജയപ്പെട്ട ഒരു സത്വാന്വേഷിയുടെ വിഹലതകളുമായി ബഷീർ അലഞ്ഞു. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമെന്ന് എഴുതിയ ബഷീർ ശോകത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് നമ്മളിലെത്തിച്ചു. കാരിക്കേച്ചർ പോലുള്ള അസംഖ്യം കഥാപാത്രങ്ങളെ മലയാള വായനാലോകത്ത് പരിചയപ്പെടുത്തി. ഒറ്റക്കണ്ണൻ പോക്കറും എട്ടുകാലി മമ്മൂഞ്ഞും പൊൻകുരിശു തോമയുമെല്ലാം രാഷ്ട്രീയക്കാർക്കും ഏറെ പ്രയോജനമായി. യഥാർത്ഥ മുസ്ലിം ജീവിതങ്ങളുടെ സ്വത്താവിഷ്കാരമായിരുന്നു ബഷീറിൻ കഥാപാത്രങ്ങൾ. കുഞ്ഞിപ്പാത്തുമ്മയും പാത്തുമ്മയും അബ്ദുൾ ഖാദറും മജീദും സുഹറയുമെല്ലാം ഇപ്പോഴും വായനാലോകത്ത് നിറഞ്ഞു നിൽക്കുന്നു. അതിൽ ഇടയ്ക്കെപ്പോഴോ ബഷീറിൻ ജീവിതവും കടന്നുവന്നു. പ്രാദേശികതയുണ്ടായിരിക്കെ തന്നെ ബഷീറിന് മാത്രമായി മലയാള നിഘണ്ടുവിൽ സ്വന്തമായ പദങ്ങളുണ്ടായി. പലപ്പോഴും ഉത്തരക്കടലാസുകളിൽ ബഷീറിയൻ ശൈലികളെക്കുറിച്ച് നാം എത്രയേറെ എഴുതിയിരിക്കുന്നു. അനുഭവങ്ങളുടെ വൻകരയായിരുന്നു ബഷീർ. ശോകമായിരുന്നു അതിലെ മുഖമുദ്ര. പ്രണയപരാജയങ്ങൾ എത്രയോ നിറഞ്ഞിരിക്കണം ആ ജീവിതത്തിൽ. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ്. നീ മാത്രം. അനുരാഗത്തിന്റെ ദിനങ്ങളിൽ കഥാകാരൻ പറയുന്നു, മതത്തിൽ നിന്നും ജാതിയിൽ നിന്നും നാം പുറത്തായേക്കാം, എങ്കിലും നാം ഒരുമിച്ച് ജീവിക്കും. കാലം അവരെ വേർപ്പെടുത്തി. പക്ഷേ കഥാകാരൻ വീണ്ടും അവൾക്കായി കാത്തിരുന്നിരിക്കണം. ഭാർഗവീ നിലയത്തിൽ അവൾ പുനർജനിച്ചിരിക്കണം. ഏകാന്തതയുടെ പിന്തുടർന്ന് ചെല്ലുമ്പോൾ വിരഹതീവ്രതയുടെ ബിംബമായി മതിലുകളിലെ നാരായണിയും മാറുന്നു. ആധുനികതയുടെ പരിച്ഛേദങ്ങളെല്ലാം ബഷീർ മുൻപേ കുറിച്ചിട്ടു. ടൈഗർ എന്ന കഥയിൽ ഭരണകൂട ഭീകരത വരെ പറഞ്ഞുവെച്ചു. മലയാള സദാചാരത്തെ പിടിച്ചുലയ്ക്കിയ ശബ്ദങ്ങളെന്ന് കൃതി എഴുതുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും അന്യം. നിലവിലുള്ള വ്യവസ്ഥിതിയെ മുഴുവൻ തുറന്ന് എഴുതുന്നതായിരുന്നു ശബ്ദങ്ങൾ. സമൂഹത്തിലെ മുഖം മൂടിയെ അത് പിച്ചിച്ചീന്തി. നാം ശബ്ദങ്ങളെ ഭയക്കുന്നത് അത് നമ്മുടെ തന്നെ തകരുന്ന ശബ്ദങ്ങളായതുകൊണ്ടെന്ന് നിരൂപകർ പറഞ്ഞു. കാലങ്ങൾക്കിപ്പുറം അനുഭവങ്ങളുടെ മഹാവൻകരയായി വൈക്കം മുഹമ്മദ് ബഷീർ ഇന്നും പന്തലിച്ചു നിൽക്കുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.